വെൽക്കം ടു ഡോപ്പ ഡോപ്പിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഡോക്ടർ ഫാസില. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഹൗസ് സർജൻ ആണ്. ഹാൻഡ് ചെയേഴ്സ് നിങ്ങൾക്ക് ബയോളജി കൂടെ എടുക്കുന്നുണ്ട്. സോ നമ്മൾ ഇംപ്രൂവ്മെൻറ്റ് സീരീസിൻ്റെ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ, ഓക്കെ, നമ്മൾ ഒരുപാട് ചാപ്റ്റേഴ്സ് പറഞ്ഞു കഴിഞ്ഞു. അതിപ്പോൾ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ചാപ്റ്റർ 8th ചാപ്റ്റർ എത്തിയിട്ടുണ്ട്. സോ ബേസിക്കലി ഇറ്റ്സ് ആക്ച്വലി ഒരുപാട് ചാപ്റ്റേഴ്സിൽ ഒരുപാട് പോർഷൻസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല. സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് നിങ്ങൾക്ക് മുഴുവനായിട്ട് പഠിക്കാനുണ്ട്. ഇതിൽ ഒരു ഭാഗം തന്നെ ഒഴിവാക്കിയിട്ടില്ല. എന്നിരുന്നാൽ കൂടി ഏറ്റവും കൂടുതൽ പ്രധാനമായും സ്ട്രെസ് ചെയ്ത് പറയേണ്ട പഠിക്കേണ്ട കുറച്ച് ഭാഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ സ്മാർട്ടായിട്ട് പഠിക്കണമല്ലോ. യെസ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുള്ളൂ. നിങ്ങൾ എൻ്റെ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഭാഗങ്ങൾ, നമ്മുടെ ആൻറ്റോൺ വോൺ ലീവൻ ഹുക്ക് ആണ് ആദ്യമായിട്ട് ഒരു ലിവിങ് സെല്ലിനെ കാണുന്നതും അതിനെ പറ്റിയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നതും. റോബർട്ട് ബ്രൗൺ ആണ് ന്യൂക്ലിയസിനെ ഡിസ്കവർ ചെയ്യുന്നത് അല്ലേ. മാത്യൂസ് ലീഡൻ, വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻ 1838 അദ്ദേഹം പറഞ്ഞു പ്ലാന്റ്സിൽ പലതരത്തിലുള്ള കോശങ്ങളുണ്ട്, ആ കോശങ്ങൾ കൂടി ചേർന്ന് ടിഷ്യൂ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഒരു വർഷം കഴിഞ്ഞിട്ട് 1839 തിയഡൂർ ഷ്വാൻ എന്ന് എന്താണ് പറഞ്ഞത്, ആനിമൽ സെല്ലിലെ ഒരുപാട് പഠനങ്ങൾ നടത്തിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞു ആനിമൽ സെൽസിന് പുറമെയായിട്ട് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്ന ഒരു മെംബ്രെയിൻ കാണുന്നുണ്ട്. റുഡോൾഫ് വിർച്ചോ ആണ് 1855 ആദ്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കോശങ്ങൾക്ക് ഡിവൈഡ് ചെയ്തിട്ട് ഉള്ള ഡിവൈഡ് ചെയ്യപ്പെടുന്ന കോശം ഏതാണോ അതിൽ നിന്നും പുതിയ കോശങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇതിന് അദ്ദേഹം ഒംനീസ് സെല്ലുല ഈ സെല്ലുല എന്നും പറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ സെൽ തിയറി നോക്കുകയാണെങ്കിൽ എല്ലാ ലിവിങ് ഓർഗാൻസത്തിലും കോശങ്ങളുണ്ട്, കോശങ്ങളുടെ പ്രൊഡക്ട്സും ഉണ്ട്. ഓക്കെ, യെസ്. എല്ലാ സെൽസും ഒരു പ്രീ എക്സിസ്റ്റിംഗ് അല്ല, ഓൾറെഡി ഉള്ള ഒരു കോശത്തിൽ നിന്നാണ് അറൈസ് ചെയ്യുന്നത് എന്നുള്ളതും പറഞ്ഞു. ഇനി ഒരു ഓവർവ്യൂ ഓഫ് സെല്ല് നോക്കുകയാണെങ്കിൽ പ്രോക്കറിയോട്ടിക് സെൽസ് ഉണ്ട്, യൂക്കറിയോട്ടിക് കോശങ്ങളുണ്ട് അല്ലേ. അപ്പോൾ പ്രോക്കറിയോട്ടിക് കോശങ്ങൾ കാണിക്കുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ബാക്ടീരിയ, ബ്ലൂഗ്രീൻ ആൽഗെ, മൈക്രോ പ്ലാസ്മ, പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ് ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഈ ഒരു ഫിഗർ പഠിക്കുക എന്നുള്ളത്. ഓക്കെ, ഇവർക്കൊരു സെൽ വാൾ ഉണ്ട്, പിന്നെന്താണ് സെൽ മെംബ്രെയിൻ ഉണ്ട്, മൈക്രോ പ്ലാസ്മയിലില്ല കേട്ടോ സെൽ വാൾ അല്ലേ. പിന്നെ സൈറ്റോപ്ലാസം കാണുന്നുണ്ട്, വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ല, ജനറ്റിക് മെറ്റീരിയലിൽ നേക്കഡ് ആണ്. പിന്നെ അത് കൂടാണ്ട് അവർക്കൊരു എക്സ്ട്രാ ഒരു കുഞ്ഞ് സ്മോൾ സർക്കുലർ ഡി എൻ എ കൂടി കാണുന്നുണ്ട്, അതിൻ്റെ പ്ലാസ്മിഡ് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? പിന്നെ അവരുടെ കൃത്യത, ഷോ ദ റെസിസ്റ്റൻസ് ടു ആൻറ്റിബയോട്ടിക്സ്, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ ഡിഫറൻഷ്യേറ്റഡ് ഫോം ഓഫ് സെൽ മെംബ്രെയിൻ ആണ് മീസോസോമ്, അതും എന്താണ് സെൽ മെംബ്രെയിൻ്റെ ഇൻഫോൾഡിങ്സ് ആണ് അകത്തോട്ടായിട്ട്. ഇനി നമ്മൾ സെൽ എൻവലപ്പിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഗ്രാം പോസിറ്റീവ്, ഗ്രാം നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഗ്ലൈക്കോ കാലിക്സ് അല്ലേ, അത് സ്ലൈം ലെയർ ക്യാപ്സ്യൂൾ ഉണ്ട്, സെൽ വാൾ ഉണ്ട്, സെൽ മെംബ്രെയിൻ ഉണ്ട്. ഇനി ഫ്ലജൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം അതിൽ നിന്ന് വരാം, അല്ലെങ്കിൽ പിലി വരാം, ഫിംബ്രി ഒക്കെ നമുക്ക് സെൽ മെംബ്രെയിൻ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഫ്ലജലത്തിൻ്റെ ഭാഗങ്ങളാണ് ഫിലമെൻ്റ് ഉണ്ട്, ഹുക്ക് ഉണ്ട്, ബേസൽ ബോണ്ട്. ജസ്റ്റ് ടൈപ്പ് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് കേട്ടോ. ഇപ്പം ഫിൽ ഉണ്ട്, ഫിംബ്രി ഉണ്ട്, അതിനെ പറ്റിയിട്ട് നിങ്ങൾ പഠിക്കണം. പിന്നെ റൈബോസോംസ് ആൻഡ് ഇൻക്ലൂഷൻ ബോഡീസ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഒരു പ്ലാന്റ് സെൽസിൻ്റെ, ആനിമൽ സെൽസിൻ്റെ ഒക്കെ ഒരു ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇതിന് ഓരോ ഭാഗങ്ങൾ, നമുക്ക് ലാർജ് സെൻട്രൽ വാക്യൂൽ വരുന്നുണ്ട്, ക്ലോറോപ്ലാസ്റ്റ് വരുന്നുണ്ട്, സെൽ വാൾ വരുന്നുണ്ട്, ഇതൊക്കെ അതിൻ്റെ പ്രത്യേകതകളാണ്. അതേപോലെ തന്നെ ആനിമൽസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് സെൻട്രിയോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം വരുന്നുണ്ട്, ഇവർക്ക് സെൽ വാൾ ഇല്ല അല്ലേ, സെൽ മെംബ്രെയിൻ ആണ് ഇവർക്കുള്ളത്. പിന്നെ നമ്മുടെ ഫ്ലൂയിഡ് മൊസൈക് മോഡൽ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡബിൾ ലെയർ ഓഫ് മെംബ്രെയിൻ ആണ്, ഇൻറ്റഗ്രൽ പ്രോട്ടീൻസും കാര്യങ്ങളും വരുന്നുണ്ട്. സോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക കേട്ടോ. യെസ്, പ്രോട്ടീൻസ് ആൻഡ് കാർബ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലിപ്പിൽ ബൈലെയറും കാര്യങ്ങളും. എൻഡോ മെംബ്രെയിൻ സിസ്റ്റത്തിൽ 4 ആൾക്കാരാണ് വരുന്നത്, കാരണം ഇവരുടെ ഫംഗ്ഷൻസ് തമ്മിൽ എന്താണ് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അതിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി അപ്പാർട്ടസ്, ലൈസോസോം, വാക്യൂൾ. എക്സാമിൽ ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്, എൻഡോ മെംബ്രെയിൻ സിസ്റ്റം 3 മാർക്ക്, അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അത് മാത്രമായിട്ട് എടുത്ത് വയ്ക്കാം, ഗോൾഗി അപ്പാർട്ടസ് മാത്രം എടുത്ത് വയ്ക്കാം, ലൈസോസോം മാത്രം എടുത്ത് വയ്ക്കാം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്കുള്ളത് മൈറ്റോകോൺട്രിയ ആണ് അല്ലേ, നമ്മുടെ പവർ ഹൗസ് ഓഫ് ദ സെൽ. ഡബിൾ മെംബ്രെയിൻ ആണ്, ഉള്ളിൽ മാട്രിക്സ് ഉണ്ട് അല്ലേ, ഇൻ്റർ മെംബ്രെയിൻ സ്പേസ് ഉണ്ട്. എന്തൊക്കെയാണ് ഇവിടെ പ്രത്യേകത? എ ടി പി ജനറേഷൻ, അത് ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. പ്ലാസ്റ്റിക്സ് നമുക്ക് 3 തരം ഉണ്ട്, ക്ലോറോപ്ലാസ്റ്റ്, കളർ ക്രോമോപ്ലാസ്റ്റ്, ലൂക്കോപ്ലാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. മനസ്സിലായി? ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഒരു ക്ലോറോപ്ലാസ്റ്റിൻ്റെ പച്ച കളർ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഒരു സെക്ഷൻ ഓഫ് വ്യൂ ആണ്, ഇത് ഇവിടെയും പഠിക്കുന്നുണ്ട്, നിങ്ങൾ ഫോട്ടോസിന്തസിസിലും പഠിക്കുന്നുണ്ട്. പൗട്ടർ മെംബ്രെയിൻ ഉണ്ട്, ഇന്നർ മെംബ്രെയിൻ ഉണ്ട്, 2 മെംബ്രെയിനാണ് ഉള്ളത്. അടുക്കി വെച്ചിട്ടുള്ള സാധനങ്ങൾ നമ്മൾ പറയുന്ന പേരാണ് ഗ്രാനം. ഓക്കെ, മനസ്സിലായില്ലേ? പിന്നെ തൈലക്കോയിഡ് ഉണ്ട്, സ്ട്രോമാ ലാമെല എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിലുള്ള ഇതിനെ പറയുന്ന പേരാണ് സ്ട്രോമാ ലാമെല അല്ലേ. ഇനി നമുക്ക് റൈബോസോം, വി ഹാവ് ദ 70S റൈബോസോം ആൻഡ് 80S റൈബോസോം. ഓരോന്നിൻ്റെ സബ് യൂണിറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, യെസ്.
പിന്നെ നമ്മുടെ സീലിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സീലിന്റെ ഡിഫറെന്റ് പാർട്സ് ആണ് കാണിച്ചിട്ടുള്ളത്. ഇത് എങ്ങനെയൊക്കെയാണ്, എത്ര, 1, 2, 3, 4, 5, 6, 7, 8, 9 ഒമ്പത് മൈക്രോ ട്യൂബ്യൂൾസ് അറ്റത്തായിട്ട് ഡബ്ലറ്റ്സ്, 9 ഡബ്ലറ്റ്സ് നമുക്ക് അറ്റത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സെന്ററിലും കാണുന്നുണ്ട്. ദർ ബിൻ അറ്റാച്ച്ഡ് അല്ലേ, ഇവിടെ സെൻട്രൽ ഷീത്ത് വരുന്നുണ്ട് അല്ലേ. പിന്നെ റേഡിയൽ സ്പോക്ക് ഉണ്ട് അല്ലേ. പെരിഫറൽ മൈക്രോ ട്യൂബ്യൂൾസ് വരുന്നുണ്ട്, സെൻട്രൽ മൈക്രോ ട്യൂബ്യൂൾ അല്ലേ. ഈ ഓരോ ഡബ്ലറ്റ്സിൻ്റെ ഇടയിൽ അവർക്ക് ബ്രിഡ്ജ് ഉണ്ട്, പ്ലാസ്മ മെംബ്രെയ്ൻ ഉണ്ട്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നമുക്കുള്ളത് സെൻട്രോസോം ആൻഡ് സെൻട്രിയോൾസ് ആണുള്ളത്. ഇപ്പോൾ സെൻട്രോസോം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സിലിണ്ടിക്കൽ സ്ട്രക്ചേഴ്സ് ആണ് അവർക്കുള്ളത്, സെൻട്രിയോൾസ് അല്ലേ. അതിൻ്റെ ചുറ്റുമായിട്ട് പേര് പെരി സെൻട്രിയോളെ മെറ്റീരിയൽസും കാണുന്നുണ്ട്. എന്താ ഈ സെൻട്രോസോമി രണ്ട് സെൻട്രിയോൾസ് അല്ലെ ലൈൻ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ, ഒരു കാർട്ട്വീൽ പ്രസൻറ്റേഷൻ പോലെയാണ് കാണുന്നത്. പിന്നെ ന്യൂക്ലിയസിൻ്റെ ഭാഗം കംപ്ലീറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇപ്പോൾ ഒരു ഇൻ്റർഫേസ് ന്യൂക്ലിയസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രോമാറ്റിംഗ് ആണ്, ന്യൂക്ലിയർ മാട്രിക്സ്, ന്യൂക്ലിയോയിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൽ ക്രോമസോംസ് ഉണ്ട് അല്ലേ. പിന്നെ ഹിസ്റ്റോൺസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് പ്രോട്ടീൻസിന് പറഞ്ഞ പേരാണ് ഹിസ്റ്റോൺ. ഈ ഹിസ്റ്റോൺ അല്ലാണ്ട് നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസും ആറിനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ. പിന്നെ ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്, ന്യൂക്ലിയർ പോർ ഉണ്ട്, ന്യൂക്ലിയർ പ്ലാസ് ഉണ്ട് എന്നുള്ളതൊക്കെ ആലോചിക്കുക. പിന്നെ സെൻട്രോമിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു പ്രൈമറി കൺസ്ട്രക്ഷൻ, ഒരു ക്രോമസോമിൻ്റെ നടുവിലെ പ്രൈമറി കൺസ്ട്രക്ഷൻ ആണ്. അതിൻ്റെ ഇരുവശത്തുമായിട്ട് ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ ഉണ്ട്, അതിനെയാണ് കൈനറ്റോകോർ എന്ന് പറയുന്നത്. ഈ സെൻട്രോമിയറിൻ്റെ പൊസിഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്രോമസോമിനെ നാലായിട്ട് ക്ലാസിഫൈ ചെയ്യാം. മെറ്റാസെൻട്രിക് എന്ന് പറഞ്ഞാൽ ഏറ്റവും സെൻറ്ററിലാണ് സെൻട്രോസോം ഉണ്ടാവുക. സബ് മെറ്റാസെൻട്രിക് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അകലായിരിക്കും. ആക്രോസെൻട്രിക് എന്ന് പറഞ്ഞാൽ ടുവാർഡ്സ് എൻഡ് ആയിരിക്കും. ടീലോസെൻട്രിക് എന്ന് പറഞ്ഞാൽ അറ്റ് ദ ടെർമിനൽ പോയിന്റ് ആയിരിക്കും ഉണ്ടാവുക അല്ലേ. സോ ഇത്രയാണ് നമുക്കുള്ളത്. പിന്നെ സാറ്റലൈറ്റും പറയുന്നുണ്ട്. സാറ്റലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സെക്കൻഡറി കൺസ്ട്രക്ഷൻസ് ഉണ്ടാവും. ഓക്കെ, അത് നമുക്ക് എന്താ കുഞ്ഞ് ഫ്രാഗ്മെൻറ്റ് പോലെ ആയിരിക്കും. സോ ദാറ്റ് ഇസ് നോൺ എ സാറ്റലൈറ്റ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ചാപ്റ്റർ സൈ ദ യൂണിറ്റ് ഓഫ് ലൈഫ് നമ്മൾ ഇംപ്രൂവ്മെന്റ് സീരീസിന് പഠിക്കുമ്പോൾ. ഓക്കെ, സോ ഇതിന് ഒരു ഡിലീറ്റഡ് പോർഷൻസ് ഇല്ലാട്ടോ. നമുക്ക് വേറെ ചാപ്റ്റർ ആയിട്ട് ഒന്ന് വരി നെക്സ്റ്റ് ഡേ നമ്മൾ കാണുന്നതായിരിക്കും. ബൈ.